നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് വഴിവിട്ട് ജോലി നൽകി അതിലൂടെ സർക്കാരിന്റെ ഖജനാവിന് നഷ്ടം വരുന്ന തരത്തിൽ അവർക്ക് ഭീകരമായ ശമ്പളമൊക്കെ കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ ഈ നാട്ടിൽ വളരെയേറെ ഉയർന്നു കേട്ടു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു നടപടി വന്നിട്ടുണ്ട്. അതായത് സ്വപ്ന സുരേഷിന് സർക്കാർ ശമ്പള ഇനത്തിൽ നൽകിയ പണം അവരിൽ നിന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. വലിയ തോതിൽ ഒന്നിലും വാർത്തയായി കണ്ടില്ല. പക്ഷേ വാർത്തയായില്ലെങ്കിൽ കൂടിയും ഇത് പൊതുജനം അറിയേണ്ടിയിരിക്കുന്നു. എന്താണ് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ പിന്നീട് നടപടി സ്വീകരിച്ചത്? സ്വപ്നയൊക്കെ രക്ഷപ്പെടുത്താൻ സർക്കാർ സഹായിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അവർ ചില വെളിപ്പെടുത്തലുകളുമായൊക്കെ ഈ നാട്ടിൽ വന്നപ്പോൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നൊക്കെ ഘോരം പറഞ്ഞവർ ഇതൊന്ന് കാണുന്നുണ്ടോ? സ്വപ്നയ്ക്കെതിരെ അന്നുയർന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അവരെ നിയമിച്ച പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്ന കൺസൾട്ടൻസിയിൽ നിന്ന് ഈ പണം ഈടാക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഒരുപക്ഷെ സ്വപ്നയിൽ നിന്ന് ഈ പണം ഈടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് കൈമാറേണ്ട 1 കോടി രൂപ കൊടുക്കണ്ട എന്ന് തീരുമാനമെടുത്തിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറി തലത്തിലുള്ള തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തേ ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതികരണങ്ങൾ കാണുന്നില്ല? സ്വപ്നയ്ക്ക് സർക്കാർ ജോലി കൊടുത്തേ എന്ന് നിലവിളിച്ചവർ ഇപ്പോൾ അവർ ഒരു കേസിൽപ്പെട്ടപ്പോൾ അവരുടെ നിയമനം വഴിവിട്ട നിലയിലാണ് ശിവശങ്കരൻ ചെയ്തു എന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ്. അവരെ അന്ന് തന്നെ ചീഫ് സെക്രട്ടറി തലത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ ശിവശങ്കർ വഴിവിട്ട് സഹായിച്ചു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെയും സർവീസിൽ നിന്ന് നീക്കിയിരുന്നു. ഇവരെയും പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ IT വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഈ കൺസൾട്ടൻസിയിൽ നിന്ന് നീക്കാൻ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. അതോടുകൂടി അവസാനിച്ചു എന്നാണ് ചിലർ നടത്തിയിരുന്ന ആരോപണം. പക്ഷേ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ചിലതൊക്കെ തുടക്കമാണത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് ഈ പണം ഈടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏകദേശം 20-25 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സർക്കാർ ഖജനാവിനുണ്ടായിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. ഈ പണം ഇവരിൽ നിന്ന് ഈടാക്കിയെടുക്കാനാണ് നിലവിൽ ചീഫ് സെക്രട്ടറി തലത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പണം സ്വപ്നയിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രൈസ് വാട്ടേഴ്സ് കൂപ്പേഴ്സ് എന്ന കൺസൾട്ടൻസിക്ക് സർക്കാർ ഈ കരാറുമായി ബന്ധപ്പെട്ട് കൈമാറേണ്ടിയിരുന്ന തുക അത് കൈമാറേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. ഇതൊക്കെയല്ലേ ഇടപെടൽ എന്ന് പറയുന്നത്? ഇതൊക്കെയല്ലേ നടപടി എന്ന് പറയുന്നത്? എവിടെയെങ്കിലുമൊക്കെ വീഴ്ച കണ്ടെത്തിയാൽ അതിനെതിരെ നടപടിയെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. അല്ലാതെ സ്വപ്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയപ്പോൾ സ്വപ്ന മഹത്വവൽക്കരിക്കപ്പെടുകയും സ്വപ്ന പണ്ടുന്നയിച്ച ആരോപണങ്ങളൊക്കെ ആവിയായി പോകുന്ന ഒരു അവസ്ഥ ഈ നാട്ടിലുണ്ട്. ഇപ്പോൾ സ്വപ്നയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടാനാണ് കേരളത്തിലെ BJPക്കാരും കോൺഗ്രസുകാരൊക്കെ സമയം കണ്ടെത്തുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്. എല്ലാ കാര്യങ്ങളും അതിന്റെ നടപടിക്രമങ്ങൾക്കനുസരിച്ച് നടന്നോളുമെന്നുള്ള കാര്യം. അതിന്റെ ആകത്തുകയാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായതിന് പിന്നിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പോ വലിയ കോലാഹലമുണ്ടാക്കിയ കേസാണ്. കൊഫേ പോസ് ഉൾപ്പെടെ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെട്ട കേസുകളിൽ NIA, CBI, ED തുടങ്ങി എല്ലാ കേന്ദ്ര അന്വേഷണ ഏജൻസികളും അരിച്ചു പറക്കിയ കേസിൽ എല്ലാ പ്രതികളും ജാമ്യം കിട്ടി വെളിയിൽ നിൽക്കുകയാണ്. ജാമ്യം കിട്ടാനായിട്ടുള്ള പ്രധാന കാരണം ഇവർക്കെതിരെ ഒന്നും തെളിവില്ല എന്നുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ അവർ കുറ്റവിമുക്തരാക്കുന്ന ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും അവർ മുൻ ചെയ്ത പ്രവർത്തികൾ, കേരളത്തിലെ ഒരു പ്രമുഖ IAS ഓഫീസറുടെ പിൻപറ്റി അവർക്ക് കിട്ടിയ ജോലി, അതിലൂടെ അവർ കൈപ്പറ്റിയ ശമ്പളം, ഇതെല്ലാം സർക്കാർ ഇതൊന്നും ഉപേക്ഷിച്ചിട്ടില്ല എന്ന കൃത്യമായ വസ്തുതയാണ് പുറത്തു വരുന്നത്. അവരിൽ നിന്ന് ഇതൊക്കെ ഈടാക്കിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് നൽകുന്ന സന്ദേശം ഇക്കാര്യത്തിൽ അന്ന് എന്ത് നടപടിയാണോ ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് അതിലൊരു വിട്ടുവീഴ്ചയും നടത്താൻ തീരുമാനിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയാണ്. ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊരു വാർത്തയേ അല്ല. ഇതൊന്നും അവർ ചർച്ചയാക്കപ്പെടുകയില്ല. കാര്യം വിവാദങ്ങൾക്കാണല്ലോ താല്പര്യം. ഇപ്പോ അന്ന് നിയമിച്ചതൊരു വിവാദമാണെങ്കിൽ ആ നിയമിച്ചതിനെതിരെ നടപടിയെടുത്തത് വാർത്തയല്ല. ആ നിയമിച്ചതിന്റെ പേരിൽ അവർ കൈപ്പറ്റിയ ശമ്പളം തിരികെ പിടിക്കുന്നത് വാർത്തയല്ല. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തനം ആയതുകൊണ്ടാണല്ലോ ഈ സംവിധാനത്തിന് ഓരോ ദിവസവും ജനങ്ങൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടുകയും അതിന്റെ പേരിൽ സർക്കാരിന് വീഴ്ച പറ്റി എന്ന് ബോധ്യപ്പെട്ടവർക്കെതിരെ നടപടികൾ ശക്തമായി തുടരുന്നുണ്ട്. നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ചിലർ ആക്ഷേപിക്കുന്നത് പോലെ ഇതിലെ നടപടികളെല്ലാം മരവിച്ചു, എല്ലാ കേസും കഴിഞ്ഞു, സ്വപ്നയും ശിവശങ്കറുമെല്ലാം രക്ഷപ്പെട്ടു പോയി, അന്ന് ഇവർ ഈ നാട്ടിലെ പൊതുഖജനാവിനെ കൊള്ളയടിച്ചു എന്നുള്ള ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ പൂർണ്ണമായി തള്ളിക്കളയുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് അല്ലെങ്കിൽ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഈ നടപടികൾ കൂടി കണ്ടിട്ട് അത് സംബന്ധിച്ചു കൂടി പ്രതികരിക്കാൻ തയ്യാറാകണം. അല്ലാതെ ഏകപക്ഷീയമായി അന്ന് വായിൽ തോന്നിയതൊക്കെ പറഞ്ഞവർ ഇപ്പോൾ ഈ നടപടി കണ്ടിട്ട് അതിനെതിരെ മിണ്ടുന്നില്ലെങ്കിൽ അവർക്ക് ഇതിനോടൊന്നും അങ്ങോട്ടേക്ക് വലിയ താല്പര്യമില്ല എന്ന് വേണം ബോധ്യപ്പെടുത്താൻ. അല്ലെങ്കിലും സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ സ്വപ്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ ഈ വിഷയത്തിന് ജീവൻ നൽകിയത്. അതിനപ്പുറത്തേക്ക് അതിന്റെ വസ്തുതയിലേക്കോ അല്ലെങ്കിൽ ഈ സ്വർണം കൊണ്ടുവന്നത് എവിടേക്കോ എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നത് സംബന്ധിച്ചൊന്നും ആർക്കും അറിയണ്ട. അതിൽ പല തലകൾ ഉരുളുമെന്നും ഇവരുമായി ബന്ധപ്പെട്ട പലരുടെയും കയ്യിലാണ് ഈ സ്വർണമൊക്കെ എത്തിപ്പെട്ടതെന്നുള്ള തിരിച്ചറിവാണ്. ആ വിഷയങ്ങളിലൊക്കെ ഇപ്പോൾ ഈ ഗുരുതരമായ മൗനം ഈ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം അവലംബിക്കുന്നു എന്ന് വേണം പറഞ്ഞു വെക്കാൻ.